യാത്രാവിമാനങ്ങളുടെ യന്ത്രത്തകരാറിൽ റിപ്പോർട്ട് തേടി വ്യോമയാന മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. 48 മണിക്കൂറിന്റെ 4 വിമാനങ്ങൾ അടിയന്തര ലാൻഡിംഗ് നടത്തിയതായി DGC അറിയിച്ചിരുന്നു. ബിനുരാജാണ് ചേരുന്നത് ദില്ലിയിൽ നിന്ന്. ബിനുരാജ്, എന്തൊക്കെയാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ച് അറിയാൻ കഴിയുന്നത്? അളകന്ത് സൂചിപ്പിച്ച വിഷയം തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അടിയന്തര യോഗത്തിലേക്ക് നീങ്ങിയതും അതോടൊപ്പം തന്നെ ആ വിശദമായ റിപ്പോർട്ട് തേടാൻ വ്യോമയാന മന്ത്രിയെ പ്രേരിപ്പിച്ചിരിക്കുന്നതും. 48 മണിക്കൂറിനിടെ 4 വിമാനങ്ങളാണ് അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. രാജ്യത്തെ വിവിധ വിമാനത്താവളങ്ങളിൽ നിന്ന് പുറപ്പെട്ടതും വന്നതുമായ വിമാനങ്ങളാണ് ഇത്തരത്തിൽ പെട്ടെന്ന് താഴെയിറക്കേണ്ടി വന്നത്. ഷാർജയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള G9426 എയർ അറേബ്യ വിമാനം ഹൈഡ്രോളിക് തകരാറിലായത് മൂലം കൊച്ചിയിൽ ഇന്നലെ അടിയന്തര ലാൻഡിംഗ് നടത്തിയിരുന്നു. ബാങ്കോക്കിലുള്ള എത്യോപ്യൻ എയർലൈൻസിന്റെ വിമാനവും ഈ വായു സമ്മർദ്ദ പ്രശ്നത്തെ തുടർന്ന് കൊൽക്കത്ത വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കി. ഫോർവേഡ് ഗാലറിയിൽ നിന്ന് കത്തിയ ഗന്ധം അല്ലെങ്കിൽ പുകമണം വന്നതിനെ തുടർന്ന് കരിപ്പൂരിൽ നിന്ന് ദുബായിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം മസ്കറ്റിലാണ് ഇറക്കിയത്. വെള്ളിയാഴ്ച ശ്രീലങ്കൻ എയർലൈൻസിന്റെ ഒരു വിമാനം ഹൈഡ്രോളിക് തകരാർ മൂലം ചെന്നൈ വിമാനത്താവളത്തിലും അടിയന്തരമായി ഇറക്കേണ്ടി വന്നു. അങ്ങനെ യാത്രക്കാരുടെ സുരക്ഷയെ സംബന്ധിച്ച് വലിയ ആശങ്ക ഉയരുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു യോഗം വിളിച്ചത്. മാത്രമല്ല സ്പൈസ് ജെറ്റ് വിമാനങ്ങൾക്കും നിരന്തരമായി യന്ത്ര തകരാറുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. പല സാഹചര്യങ്ങളിലും അടിയന്തരമായി ഇറക്കുന്നു. ഇൻഡിഗോ വിമാനങ്ങൾക്കും സമാനമായ രീതിയിൽ ആ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ രാജ്യവ്യാപകമായി ഇത്തരത്തിൽ പല എയർപോർട്ടുകളിലും സമാനമായ രീതിയിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. അങ്ങനെ രാജ്യത്തിനകത്തേക്കും ഇവിടെ നിന്ന് പുറത്തേക്കും പോകുന്ന വിമാനങ്ങളുടെ യന്ത്ര തകരാർ നിത്യ സംഭവമായ സാഹചര്യത്തിലാണ് ഇപ്പോൾ വ്യോമയാന മന്ത്രി റിപ്പോർട്ട് തേടിയിരിക്കുന്നതും. ഈ ഉന്നതതല യോഗം വിളിച്ച് അടിയന്തരമായി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നതും. യാത്രക്കാരുടെ ജീവൻ വെച്ച് പന്താടരുതെന്നും യാത്രക്കാരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഒരു വിട്ടുവീഴ്ചയും പാടില്ലെന്നും മന്ത്രി നിർദ്ദേശിച്ചിരിക്കുകയാണ്. ബിനുരാജാണ് ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.